ഹായ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടോ ഉള്ള ഒരു കണ്ടന്റ് അല്ല. അതേസമയം ഇന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതലും ട്രെൻഡിങ് ആയിട്ട് എടുത്ത് കേൾക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ യൂട്യൂബറിന്റെ ഒരു കരിയറിലുണ്ടായ ഒരു വളരെ വലിയൊരു ഗ്രോത്ത് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അർജുയു എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള, അർജുൻ എന്ന പേരിൽ പുള്ളി ചെയ്തിട്ടുള്ള ആ ചാനൽ ഇപ്പോൾ ഞാൻ ഇന്നലെ ചെക്ക് ചെയ്യുന്നത് വരെ ഒരു 16 ലക്ഷം, അതായത് ഒരു 1 മില്യൺ വരെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതും ഉദ്ദേശം ഒരു മിനിമം ഒരു 3 ആഴ്ചക്കകത്താണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. സോ പലരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് പുള്ളിയുടെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു സ്റ്റൈലും പാറ്റേണും എല്ലാം എല്ലാവരും കണ്ടിപ്പോ ആ പുള്ളി അറിയാത്ത ആൾക്കാർ വളരെയധികം കുറവാണെന്നാണ് എന്റെ വിശ്വാസം. സോ ഇന്ന് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്ന കണ്ടന്റ് പുള്ളിയെ കുറിച്ചാണ്. എക്സ്ക്ലൂസീവ്ലി നമ്മൾ ആ സംസാരിക്കാൻ പോകുന്ന സബ്ജക്ട് ഇത്രമാത്രം ട്രെൻഡിങ് ആയ നിലയ്ക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതലും പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റോസ്റ്റിംഗ് ഇന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കേൾക്കുന്ന ഒരു ഒരു വേർഡാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എനിക്കും ആദ്യം ഈ റോസ്റ്റിംഗ് എന്ന് പറയുന്ന വേർഡിന് ഇത്തരത്തിലുള്ള ഒരു ആംഗിൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. അർജുൻ വഴിയാണ് ഞാനും ഈ പറയുന്ന ഒരു വേർഡ് കൂടുതലും ഫെമിലിയർ ആയത്. പക്ഷേ എനിക്കിതിൽ പേഴ്സണലി തോന്നിയ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ടും എന്റെ വളരെ പേഴ്സണലുമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് എന്റെ ഒരു ടൈപ്പ് ഓഫ് സബ്ജക്ട് അല്ലാതിരുന്നിട്ട് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഡീപ്പായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പേഴ്സണലി പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെയധികം ഡിഫറൻ്റ് ആണ്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്ര ദിവസം കൊണ്ട് കിട്ടുക എന്ന് പറയുന്നതും വളരെയധികം ഒരു എന്തു പറയാൻ അത്ഭുതം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള രതീഷ് ആർ മേനോൻ, സുജിത് ഭക്തൻ തുടങ്ങിയ ആൾക്കാരെല്ലാം എത്ര മാത്രം എഫേർട്ട് അതിന്റെ പുറകെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ അവരുടെ ഇപ്പോഴത്തെ ഒരു നിലയിലേക്ക് എത്തിയതെന്നുള്ള കാര്യം നമുക്ക് സംസാരിക്കാതെ തന്നെ അറിയാം. പക്ഷെ ഇതിൽ ഈ പുള്ളിക്ക് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് വന്നതിനെ ഞാൻ വളരെയധികം പോസിറ്റീവായിട്ട് മാത്രം കാണുന്നു. കാര്യം അത് ആളുകളുടെ ഇടയിൽ ട്രെൻഡിങ് ആയതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ പുള്ളി മാത്രം എന്തെങ്കിലും തരത്തിലൊരു മാനിപ്പുലേഷൻ ചെയ്തിട്ടല്ല ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയത് കൊണ്ട് തന്നെ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം തീരുമാനിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുകയാണ്. പക്ഷെ എനിക്കതിലൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ പുള്ളി ഈ വീഡിയോ പാറ്റേൺ ചെയ്യുന്നത് ഞാൻ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിൽ കൂടുതലും എനിക്ക് അക്സെപ്റ്റബിൾ ആവാതെ തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ വളരെ തീർത്ത് ഒരു അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയാണ് പുള്ളി സമീപിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എനിക്ക് ആ പുള്ളിയെ നേരിട്ട് അറിയില്ല, ആ പുള്ളിയുടെ അടുത്ത് ഒരു ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എനിക്ക് ഒരു സാധാരണ കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് അതെനിക്ക് അത്രത്തോളം അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. കാര്യം ഈ ടിക്ടോക്ക് പോലെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ യൂട്യൂബ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കഴിയുന്ന എന്ത് തരത്തിലുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനെ തീർത്തും അടച്ച് ആക്ഷേപിക്കുകയാണ് പുള്ളി ചെയ്യുന്നത്. അതിൽ പലപ്പോഴും പുള്ളി ഒരു ഇത് പറയുന്നുണ്ട്, ഞാൻ ആരെയും ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇത് കാണുന്ന ഒരു സാധാരണ എന്നെ കുറിച്ചല്ല പുള്ളി ഒന്ന് സംസാരിച്ചത്, എന്നിരുന്നാൽ കൂടെ നമുക്ക് ആ വേറൊരാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാര്യം ഒരാളിന്റെ ഒരു കഴിവിനപ്പുറത്ത് ആ ആളിന് എന്ത് ചെയ്യാൻ പറ്റും, അത് അയാളുടെ ഒരു കഴിവിനനുസരിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അയാൾ കണ്ടന്റ് ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്നതെല്ലാം കണ്ടന്റ് ആണ്. ഞാൻ ഈ ചെയ്യുന്നതും കണ്ടന്റ് തന്നെയാണ്, പുള്ളി ചെയ്യുന്നതും ഈ അർജുൻ എന്ന് പറയുന്ന പുള്ളി ചെയ്യുന്നതും കണ്ടന്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു കഴിവിന്റെ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനെ തീരെ മോശമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. കാര്യം ഒരു ബോഡി ഷേമിംഗ് പോലെയുള്ള വീഡിയോസും പുള്ളി ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ വിട്ടിട്ട് അതിനൊരു വളരെ കോമഡി രീതിയിൽ അത്രത്തോളം സീരിയസ് ആക്കാതെ പുള്ളി ചെയ്തിരുന്നെങ്കിൽ എന്നെനിക്കൊരു പേഴ്സണലായിട്ടൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഈ അർജുൻ എന്ന് പറയുന്ന പുള്ളിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെയും എനിക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് കണ്ട ഒരു അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് ഈ തരത്തിലുള്ള ഒരു ആംഗിൾ ഉണ്ടെന്ന് പുള്ളി ചിന്തിക്കും എന്ന് ഞാൻ ഇനിയെങ്കിലും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ഈ ചെയ്തിരിക്കുന്ന എഫേർട്ട് കൂടുതലായിട്ടും ഒരു ഒരു ന്യൂട്രലായിട്ടുള്ള രീതിയിൽ അതിനെ കൂടുതൽ ചെയ്ത് ഈ സ്റ്റൈലോ പാറ്റേണോ ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ ആളുകളെ എത്രത്തോളം ഹേർട്ട് ചെയ്യാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ട്രോൾ വീഡിയോസ് നമുക്ക് എല്ലാം അക്സെപ്റ്റബിൾ ആണ്. എന്നിരുന്നാലും ഒരു ചെറിയ പോയിന്റിൽ അതിൽ പലപ്പോഴും പലയിടത്തും അതിനൊരു നെഗറ്റീവ് ഷെയ്ഡ് വളരെ രീതിയിൽ വന്നോ എന്ന് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു തോന്നലുണ്ടായി. അത് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, യൂട്യൂബ് ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ കഴിവിനനുസരിച്ച് നിന്നുകൊണ്ട് മാത്രമേ
നമുക്കൊരു കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ സമീപിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രോൾ ചെയ്യാം. നിങ്ങൾക്കും ഇപ്പൊ ഈ വീഡിയോ അർജുൻ എന്തെങ്കിലും കാലത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കും പൂർണ്ണമായിട്ട് എന്നെ ട്രോൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതൊരിക്കലും എന്നെയോ വേറൊരാളിനെയോ നമുക്ക് അറിയാത്ത ഒരാളിനെ കുറിച്ച് അത് ബോഡി ഷെയ്മിങ്ങിലേക്ക് പോവാതിരിക്കണമെന്ന് എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും അർജുൻ ചിന്തിച്ച് അതിലൊരു ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷൻ വരുത്തുമായിരിക്കും എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു. അല്ലാതെ പുള്ളി അത് ചെയ്യണമെന്ന് ഞാൻ ഒരു കാരണവശാലും പറയുന്നില്ല. അത് മാത്രമല്ല, ഈ ടിക്ടോക്ക് വീഡിയോസ് എന്ന് പറയുന്നത് പ്യുവർലി കാണുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ താല്പര്യമാണ്. ഒരു ആളും നിങ്ങൾ ഈ വീഡിയോ കാണണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം അർജുൻ മനസ്സിലാക്കി മുമ്പിലേക്ക് പോകും, അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലേക്കുള്ള ഹൈറ്റ്സിൽ ബട്ട് ആർക്കും എത്താൻ പറ്റാത്ത രീതിയിലേക്ക് പോകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്കിതിൽ കുറിച്ചുള്ള ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമായിട്ട് മാത്രം കാണണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ കണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ കാണുന്നതുവരെ ബൈ, താങ്ക് യു.